ഹലോ പീപ്പിൾ, ദിപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. കുറച്ച് ദിവസമൊക്കെ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഗൈസ് പനിയായിരുന്നു. പനിയിലെ സീസൺ കൊള്ളതുകൊണ്ട് കിടപ്പിലായിരുന്നു. ഇപ്പോഴാണൊന്ന് നേരെ നോർമലായത്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ പുതുപുത്തൻ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും പവറായിട്ട്. അപ്പം സീതാരാമത്തിലേക്ക് പോകാം. അപ്പോൾ ഇന്നലെയാണ് ഈ സിനിമ ഞാൻ കാണുന്നത്. ഒരു ഗംഭീര റൊമാൻസ് ചിത്രമെന്ന് തന്നെ പറയാം. ഈ 2022 പറയുന്ന വർഷത്തിൽ ഒരുപാട് റൊമാൻസ് ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ മിക്കുള്ളതും ഫ്ലോപ്പും ഹിറ്റും ആയിട്ടുള്ളതുകൊണ്ട്. പക്ഷേ ഈ സീതാരാമം കണ്ടിറങ്ങുമ്പം വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തരുന്നത്. 30 കോടിയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ സിനിമ ഇപ്പം 100 കോടിക്ക് മേലെ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അത്ര ഒരു ഗംഭീര സിനിമയെന്ന് തന്നെ പറയാം. ഓരോരുത്തരും 300 കോടി എടുത്ത് സിനിമ എടുത്തിട്ട് പോലും ഇവിടെ വിജയിച്ചിട്ടില്ല. സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 30 കോടിയാണ്. ഗംഭീരമായ ഒരു വിഷ്വൽ ട്രീറ്റും, പിന്നെ അതുമാത്രമല്ല ഈ ദുൽഖർ സൽമാൻ്റെയും മൃണാൽ താക്കൂറിൻ്റെയും റൊമാൻസും ഗംഭീരമാണെന്ന് തന്നെ പറയാം. കാണാത്തവരുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയെന്ന് തന്നെ പറയാം സീതാരാമൻ. ഈ സിനിമ തെലുങ്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അനു രാഘവപുട്ടി എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. സിനിമ അത്ര മാരക സിനിമ എന്ന് വെച്ചാൽ മാരക സിനിമ. 2 മണിക്കൂറും 43 മിനിറ്റുമാണ് സിനിമയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ബട്ടർ സ്മൂത്തായ സിനിമയെന്ന് തന്നെ പറയാം. കാരണം ടൈം കണ്ടിറങ്ങിയിട്ട് കണ്ടെഴുന്നേറ്റ് പോയിട്ട് അറിയുന്നത് പോലും ഇല്ല. സിനിമ എത്ര പെട്ടെന്ന് തീരുമോ എന്ന് തന്നെയൊരു ചോദ്യം വരും. കാരണം വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയെന്ന് തന്നെ സീതാരാമം എന്ന് പറയുന്ന സിനിമ. മസ്റ്റ് വാച്ചബിൾ സിനിമയാണ്. നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു ഗൈസ്. IMDB നിന്ന് 10-ന് 8 മുകളിൽ റേറ്റിംഗ് ഉള്ള ഒരു സിനിമയെന്ന് നിങ്ങളുടെ തന്നെ പറയാം. ഈ സിനിമ ഇപ്പം ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. വീഡിയോ കണ്ടതിന് താങ്ക്സ്.